നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവജ്യോത് കോസ കാലടി സ്കൂളിലെ പോളിംഗ് ബൂത്ത് സന്ദർശിക്കുകയാണ്. വിവരങ്ങളുമായി വി എസ് അനു ചേർന്നു. അനു, നാളെയാണ് പോളിംഗ്. എന്തായാലും ഒരുക്കങ്ങൾ വിലയിരുത്താനായി കളക്ടർ നേരിട്ടെത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അതിര, അവസാനവട്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ ഇപ്പോൾ ബൂത്തുകൾ സന്ദർശിക്കുകയാണ്. മാഡം ഇപ്പോൾ നമ്മുടെ ചേർന്നു. മാഡം, എങ്ങനെയാണ് ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് പറയുന്നത്? അതെ, എല്ലാ പോളിംഗ് പാർട്ടീസ് എല്ലാ പോളിംഗ് ബൂത്ത്സിലെ എത്തിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ആൾക്കാർ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ മുമ്പ് തന്നെ എല്ലാ പോളിംഗ് ബൂത്ത്സിലെ റീച്ച് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ ഇന്ന് ഇപ്പോൾ വൈകുന്നേരം എല്ലാ സെൻസിറ്റീവ് ബൂത്ത്സിനെ സ്പെഷ്യലായിട്ട് പ്രയോറിറ്റി കൊടുത്തിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെൻസിറ്റീവ് ബൂത്തിൽ നിന്ന് 250 ബൂത്ത്സിലെ വെബ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഏർപ്പാടാക്കിയിട്ടുണ്ടാണ്. അത് നോക്കാൻ വേണ്ടി എല്ലാ പ്രിപ്പറേഷൻസ് ഇൻ പ്ലേസ് ആണ്. ആ നോക്കാൻ വേണ്ടി ഞാൻ സന്ദർശിക്കുന്നുണ്ട്. ബാക്കി മുഴുവൻ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, അവരുടെ സംവിധാനം ശരിയാണോ, പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഏതെങ്കിലും അവർക്ക് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഡയറക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നുണ്ട്. ഈ കോവിഡ് ബാധിച്ച രോഗികൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ക്വാറന്റൈനിൽ കഴിയുന്ന അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പോസ്റ്റൽ വോട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു? അതെ, സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യാനിൻ്റെ എൻ്റെ അവസാന ദിവസമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഏകദേശം അടുത്ത ഒരു മണിക്കൂറിലെ ഈ എല്ലാ പരിപാടി അവസാനിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മാർക്ക്ഡ് കോപ്പി തയ്യാറാക്കിയിട്ട് ഇന്ന് രാത്രി തന്നെ നമ്മൾ സെക്ടറൽ ഓഫീസർമാർ വഴി എല്ലാ പോളിംഗ് ബൂത്തിലും എത്തിക്കാം. സോ അതിനെ നല്ല റെസ്പോൺസ് കിട്ടിയതാണ്. വളരെ ചാലഞ്ചിങ് ടാസ്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയതാണ്. വിൽ ബി കംപ്ലീറ്റിംഗ് ഇറ്റ് സൂൺ. അതുപോലെ തന്നെ ഈ കോവിഡ് സമയമാണ്, സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടാവും. എങ്ങനെയാണ് നമ്മൾ അതിനെ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിരോധിക്കാനും അതിനുള്ള നടപടികൾ എങ്ങനെയാണ്? സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉത്തരവാദിത്വം നമ്മുടെ വോട്ടർമാരനെയാണ്. ഞാൻ അവർക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടിയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ് ഓൾറെഡി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവർ വരണം തീർച്ചയായിട്ടും, പക്ഷേ അവർ മാസ്ക് ധരിപ്പിച്ചിട്ട് വരണം. ഇവിടെ വന്നിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. ഇവിടെ പുറത്ത് പോളിംഗ് ബൂത്തിൻ്റെ പുറത്ത് ഒരു ആളിൻ്റെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടാവും, ആ യൂസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളിൽ പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാര്യങ്ങൾ പുതിയതാണ് പറഞ്ഞിട്ടുണ്ട്, അവർ സ്വയം അവരുടെ പേന കൊണ്ടുവരണം. കാരണം ഇവിടെ രജിസ്റ്റർ ഒരു ഒപ്പ് വരുത്താനെ ഒരു അവസരം വരും, ആ സ്വയം എൻ്റെ പേന യൂസ് ചെയ്തിട്ട് അത് ഒരു നമുക്ക് ഒരു ഇൻഫെക്ഷനിൻ്റെ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ പേനൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇ വി എമ്മിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഓൾസോ നമുക്ക് ഒരു നല്ല കാര്യമുണ്ടാവും. സോ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ആൾക്കാർക്ക് പറയാനുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാസ്ക് ധരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷനിൻ്റെ എല്ലാ സ്കോപ്പ് ഓറവാക്കാൻ വേണ്ടിയാണ് ശ്രമം ചെയ്യിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ടീംസ് എല്ലാവർക്കും എല്ലാ പ്രൊട്ടക്റ്റീവ് ഗിയർ കൊടുത്തതാണ്. പി കിറ്റ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തതാണ്. സോ എന്തായാലും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ മുഴുവൻ സമയത്ത് ഫേസ് ഷീൽഡ്, ഫേസ് മാസ്ക്, ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങൾ ചെയ്യണം. വലിയ പ്രതിസന്ധികളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അതെ, അങ്ങനെ ഇറ്റ് ഇസ് ടു ഏർലി ടു സേ. വി ആർ ടേക്കിംഗ് ഓൾ സേഫ് ഗാർഡ്സ്, ഓൾ സ്റ്റെപ്സ്, വി ആർ ഡൂയിങ് ഓൾ പ്രിപ്പറേഷൻസ്. ഹോപ്പ്ഫുള്ളി വിൽ ഹാവ് എ സ്മൂത്ത് ആൻഡ് ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻസ് ടുമോറോ. ഏതായിരുന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, അത് തന്നെയാണ് ജില്ലാ കളക്ടറും പങ്കുവയ്ക്കുന്നതും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ നമ്മോട് വ്യക്തമാക്കുന്നത്. ആതിര, കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുള്ള വോട്ടിംഗിന് പോളിംഗ് ബൂത്തുകളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. ജില്ലാ കളക്ടർ നേരിട്ടെത്തി സജ്ജീകരണങ്ങൾ വിലയിരുത്തി. വിവരങ്ങളാണ് വി എസ് അനു നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക മലയാളം .news18.com.